നമസ്കാരം. നിയമസഭാ കയ്യാങ്കളി കേസിൽ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും എം എൽ എ കെ ടി ജലീലും മുൻ എം എൽ എമാരും അടക്കം ആറ് പ്രതികൾ നാളെ കോടതിയിൽ ഹാജരാകുകയാണ്. നിയമസഭയിൽ സംഘർഷങ്ങൾ സൃഷ്ടിച്ച് പൊതുമുതൽ നശിപ്പിച്ച് സ്പീക്കറുടെ കസേരയടക്കം അടിച്ച് തകർത്ത കേസിലാണ് ഈ വിദ്യാഭ്യാസ മന്ത്രി അടക്കം നാളെ കോടതിക്കൂട്ടിൽ കോടതിയുടെ പ്രതിക്കൂട്ടിൽ നിന്ന് കുറ്റപത്രം വായിച്ച് കേൾക്കാൻ പോകുന്നത് എന്നത് കേരളത്തിൻ്റെ നീതിന്യായ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക ദിവസമാവുകയാണ്. ഈ നിയമസഭയിൽ നമുക്കറിയാം 2015 മാർച്ച് മാസത്തിലാണ് നിയമസഭയിൽ ഇത്തരമൊരു പ്രശ്നമുണ്ടാകുന്നത്. അന്നത്തെ ധനമന്ത്രിയായിരുന്ന കെ എം മാണി ബാർക്കോഴ കേസിൽ അകപ്പെട്ടതിനെ തുടർന്ന് കെ എം മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ല, അതായത് കെ എം മാണി രാജിവെക്കണം, അഴിമതിക്കാരനായ കെ എം മാണി കേരളത്തിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കരുത് എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധം നിയമസഭയ്ക്കുള്ളിൽ പ്രതിപക്ഷം, അന്നത്തെ പ്രതിപക്ഷമായിരുന്ന എൽ ഡി എഫ് നടത്തിയത്. അന്ന് രോഷാകുലരായ എൽ ഡി എഫ് എം എൽ എമാർ വി ശിവൻകുട്ടി അടക്കം നിയമസഭയിൽ കാട്ടിക്കൂട്ടിയ വൃത്തികേടുകൾ ജനങ്ങൾ കണ്ടതാണ്. പ്രതിഷേധത്തിൻ്റെ പേരിൽ കെ എം മാണിക്കെതിരെയുള്ള ഒരു പ്രതിഷേധം എന്ന നിലയിൽ നിയമസഭയിൽ തലകുത്തി മറിയുകയും മുണ്ടിരിഞ്ഞാടുകയും അതുപോലെ തന്നെ സ്പീക്കറുടെ കസേരയടക്കം വലിച്ചെറിഞ്ഞ് അടിച്ച് തകർത്ത് അത്യാധുനിക കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ വരെ തകർത്ത ദൃശ്യങ്ങൾ, കേരളത്തിന്, സാക്ഷര കേരളത്തിന് മാനക്കേടുണ്ടാക്കിയ ആ സംഭവം ഇന്നും നമ്മൾ ഓർക്കുകയാണ്. ഇന്ന് ആ കേസിലെ പ്രധാന പ്രതിയായ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയാണ്. വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെയാണ് ഇത്രയും നാണക്കേടുണ്ടാക്കിയ ഒരു കേസിൽ നാളെ പ്രതിക്കൂട്ടിലേക്ക് കയറാൻ പോകുന്നത് എന്നോർക്കണം. നമ്മുടെ സംസ്ഥാനത്തെ ലക്ഷോപലക്ഷം വരുന്ന വിദ്യാർത്ഥികൾക്ക് മാതൃകയാകേണ്ട ഒരു വിദ്യാഭ്യാസ മന്ത്രി പൊതുമുതൽ നശിപ്പിച്ചതിൻ്റെ പേരിൽ നാളെ കോടതിയിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. ഈ കേസ് അട്ടിമറിക്കാൻ നിരവധി ശ്രമങ്ങൾ നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന സമയം മുതൽ തന്നെ ഈ കയ്യാങ്കളി കേസ് അതെങ്ങനെയും അട്ടിമറിക്കണം. കാരണം ശിവൻകുട്ടിയെ പോലുള്ള ആളുകൾ അന്ന് മന്ത്രിയാണ്, അതുപോലെ തന്നെ കെ ടി ജലീൽ അന്ന് മന്ത്രിയായിരുന്നു. അതുകൊണ്ട് എങ്ങനെയും ഈ കേസ് അട്ടിമറിക്കണം എന്ന് എൽ ഡി എഫ് സർക്കാർ ശ്രമിച്ചിരുന്നു, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അതിന് കോടതികൾ അനുവദിച്ചില്ല എന്നുള്ളതാണ്. ഈ കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ ആദ്യം വിചാരണ കോടതിയെ സമീപിക്കുന്നു, വിചാരണ കോടതി അത് തള്ളുന്നു, വീണ്ടും സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീലിന് പോകുന്നു, ഹൈക്കോടതിയും അത് തള്ളുന്നു, വീണ്ടും സുപ്രീം കോടതി വരെ പോകാൻ ഈ സർക്കാരിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. കാരണം ആദ്യത്തെ പിണറായി മന്ത്രിസഭയിലെ പിണറായി വിജയൻ്റെ ഏറ്റവും വലം കൈയായിരുന്ന മന്ത്രി കെ ടി ജലീൽ ഇതിൽ പ്രതിയായിരുന്നു. ഇന്നിപ്പോൾ വി ശിവൻകുട്ടി ഈ കേസിൽ പ്രതിയാണ്. അതുകൊണ്ട് തന്നെ മന്ത്രിമാർക്ക് കോടതിക്കെതിരെ, കോടതി മന്ത്രിമാർക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള വിധി പ്രഖ്യാപിക്കുകയോ പരാമർശം നടത്തുകയോ ചെയ്താൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ കേസിനെ എങ്ങനെയും അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിച്ചിരുന്നു. വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും സർക്കാർ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയണം. സർക്കാരിൻ്റെ പരാജയത്തിന് ശേഷം വീണ്ടും കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നു, കേസ് നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്നു. ഈ ആറ് പ്രതികളിൽ ഓരോരുത്തരും വ്യക്തിപരമായി അപ്പീൽ നൽകുകയായിരുന്നു. വിചാരണ കോടതിയിൽ ഈ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകി, അവിടെ തള്ളുന്നു. വീണ്ടും ഹൈക്കോടതിയിൽ ഹർജിയുമായി വരുന്നു, അവിടെയും തള്ളിയതിനു ശേഷം സുപ്രീം കോടതിയുടെ കടുത്ത പരാമർശമാണ് ഈ കേസിൽ പ്രതികൾ വിചാരണ നേരിടുക തന്നെ ചെയ്യണം എന്ന് വളരെ കടുത്ത ഭാഷയിൽ സുപ്രീം കോടതി വിധി നൽകിയതിനു ശേഷമാണ് വീണ്ടും ഈ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കാനായി കോടതി തയ്യാറാകുന്നത്. ഒടുവിൽ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കാൻ ഹാജരാകാനായി പലതവണ ആവശ്യപ്പെട്ടിട്ടും ഈ പ്രതികൾ ഹാജരായില്ല. വീണ്ടും കടുത്ത ഭാഷയിൽ കോടതി ആവശ്യപ്പെടുന്നു. അപ്പോഴാണ് നാളെ ബുധനാഴ്ച ഈ പ്രതികൾ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കാനായി ഹാജരാകുന്നത്. എന്തായാലും നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു നാടാണ് എങ്കിൽ മന്ത്രിയായാലും എം എൽ എ ആയാലും നിയമത്തിൻ്റെ മുന്നിൽ തെറ്റുകാരനാണ് എങ്കിൽ സധൈര്യം ആ കേസ് നേരിട്ട്, വിചാരണ നേരിട്ട്, ശിക്ഷ നിരപരാധിയാണെങ്കിൽ അത് തെളിയിച്ച് ശിക്ഷ ഏറ്റുവാങ്ങുകയാണെങ്കിൽ അഭിമാനത്തോടുകൂടി ശിക്ഷ ഏറ്റുവാങ്ങുക എന്നുള്ളതാണ് ഒരു നിയമവാഴ്ച നിലനിൽക്കുന്ന സംസ്ഥാനത്തല്ലെങ്കിൽ അവിടുത്തെ മന്ത്രിമാരും ജനപ്രതിനിധികളും ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ കേസിനെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് അധികാരത്തിൽ കടിച്ചു തൂങ്ങാനാണ് നമ്മുടെ പൊതു
കമ്മ്യൂണിസ്റ്റുകൾ രാഷ്ട്രീയക്കാർ പോലും ചെയ്യുന്നത് എന്നുള്ളത് വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് നാളെ മാതൃകാപരമായി തന്നെ കോടതി കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കും എന്ന് തോന്നുന്നു തീർച്ചയായും പിണറായി വിജയൻ സർക്കാരിന്റെ രണ്ടാം വിക്കറ്റ് തെറിക്കാനുള്ള കോടതി വിധി ഒരുപക്ഷേ ഈ കേസിൽ ഉണ്ടായേക്കാനും മതി വെബ് ഡെസ്ക് തത്തുമയി ന്യൂസ്